സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വെബ് എക്സാബിൾ. സോ ഗൈസ്, വി ആർ ബാക്ക് വിത്ത് ഇൻഡിപെൻഡന്റ് റേഡിയോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡന്റ് റേഡിയോയിൽ തിരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ സിനിയണ്ണം വിളിച്ചിട്ട് ടി വി നോക്കാൻ പറഞ്ഞു. സോ നമുക്ക് എന്നാൽ പോയി നോക്കിയാക്കാം. എന്തായാലും ടി വിയിൽ ഇനി എന്തുവാണ് എന്തോ എനിക്കറിയാം. ഗൈസ് നോക്കാം കേട്ടോ നമുക്ക്. ഗൈസ് എന്തോ ഒരു ദിവസത്തേക്ക് സ്പൈഡർമാൻ്റെ സ്യൂട്ട് കിട്ടുമെന്നോ. കോൾ മീ. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് നോക്കുന്നില്ല. അവരെയൊന്ന് വിളിച്ചു, അവരെ നമ്പർ റെഡി കൊടുത്തിട്ടുണ്ട്. എന്തുവാണോ എന്തോ നമുക്കൊന്ന് വിളിച്ച് നോക്കാം കേട്ടോ അവരെയൊന്ന്. എന്തായാലും അവരെ വിളിച്ച് പറഞ്ഞു. എന്തായാലും അവർ പറഞ്ഞു നമ്മുടെ വീടിൻ്റെ അടുത്താണ് അവരുടെ കടയെന്നാണ് പറഞ്ഞത്. അവരുടെ സ്യൂട്ട് കിട്ടും, എന്തായാലും സ്പൈഡർമാൻ്റെ സ്യൂട്ട് നമുക്ക് കിട്ടും. സ്പൈഡർമാനിൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. എന്തായാലും ഗൈസ് അവിടെ സ്ഥലത്തിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ടു 5K സബ്സ്ക്രൈബേഴ്സാണ്. ഇതിൽ ഇനിയും 4K സബ് കൂടി വന്നാൽ നമുക്ക് തന്നെ 5K എന്ന് പറയുന്നൊരു വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് എത്താൻ. എന്തായാലും നിങ്ങളെല്ലാവരും അത് ഫ്രീ അല്ലേ, നിങ്ങൾക്ക് അടിച്ചിട്ട് പ്രൈസ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല. കാരണം ബിക്കോസ് ഫ്രീ, നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ബാക്കിലാണ് കട. നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കുന്നില്ല, നമുക്ക് ഷോർട്ട് കട്ട് വരുന്നില്ല. ഇതിനെ തിരിഞ്ഞിരിക്കും പോകുന്നത്. എന്തായാലും ഇവിടെ വണ്ടിക്ക് സ്പീഡിലായിട്ട് വന്നു, അതെ പെട്രോൾ എല്ലാം വണ്ടിക്കകത്ത്. എന്തായാലും തിരിഞ്ഞു പോകണം. ഇവിടെ എവിടെ അല്ലേ കട? എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട് കട. യെസ് എന്തായാലും ഇവിടെയാണ് കട. എന്തായാലും നമ്മുടെ ഫോർച്യൂണറിലൊക്കെ ഞാൻ വരത്തുള്ളൂ. അറിയാമല്ലോ നമ്മൾ എന്ത് വലിയ ആളാന്ന് പറയാമല്ലോ, നമ്മൾ ഫോർച്യൂണറിലൊക്കെ വരത്തുള്ളൂ. ഇവിടെ അല്ല നൈസ് കട. അതാണ് ഇത് തന്നെ, ഇത് തന്നെ. എന്തായാലും ഇതിൻ്റെ മുന്നേ എത്തിയിട്ടുണ്ട്. ഇതാണ് അവരുടെ കട എന്നാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇവിടെ വന്ന്. ഓക്കെ, എന്തായാലും ഇനി നമുക്കൊന്ന് ഫോൺ എടുത്ത് നോക്കാം കേട്ടോ. കാണിക്കുന്നത് നിങ്ങളുടെ അളവ് കൊടുക്കാനാണ്, ഡ്രസ്സിൻ്റെ അളവ്. എന്തായാലും ഡ്രസ്സിൻ്റെ അളവ് ഒന്ന് കൊടുത്തേക്കാം. എന്തായാലും നമ്മുടെ കറക്റ്റ് ഫിറ്റ്നസ്സിൻ്റെ ഇതാണ്. എന്തായാലും ഡ്രസ്സിൻ്റെ അളവ് എന്തായാലും നമുക്ക് ഇതാണ് എൻ്റെ ഒരു അളവ്. എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു അളവ് ഇതാണ്. പിന്നെ ബാഗ് വേണ്ട ആവശ്യമില്ല. എന്തായാലും നമുക്ക് പിന്നെ ഹെഡ് നോക്കണം അവരുടെ. എന്തായാലും ഹെഡ് മെയിനാണ്. കണ്ണാടി വെക്കരുത്, എന്തായാലും കണ്ണാടി വെക്കാൻ പാടില്ല. എന്തായാലും പെട്ടെന്ന് നമുക്കൊന്ന് നോക്കിയേക്കാം. എന്തായാലും ഓക്കെ, ഞാൻ എന്തായാലും ഹെഡിൻ്റെയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത നോക്കാം കേട്ടോ ഗൈസ്. എന്തായാലും അടുത്തത് ഇവർ പറയുന്നത് ഒരു മിനിറ്റ് നമുക്ക് ടൈം തരും, അപ്പോഴത്തേക്ക് വീട്ടിലിട്ട് ഓടാനോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും ഓടിയേക്കാം. എന്തായാലും ഗൈസ് ടൈമറും ഇവിടെ ഉണ്ട്, മണ്ടൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാൻ കേട്ടോ. എന്തായാലും നമുക്ക് ടൈം ഉണ്ട്. എന്തായാലും ഒരു മിനിറ്റ് ഇങ്ങോട്ട് ഓടാനില്ലേ, നമുക്ക് എന്തായാലും വീട്ടിലേക്ക് ഓടി നോക്കാം. എന്തായാലും ഫിറ്റ്നസ്സിൻ്റെ കാര്യം ആണ് എന്തായാലും നല്ല നോക്കണം. കാരണം സ്പൈഡർമാൻ്റെ സ്യൂട്ടാണ്, ഫിറ്റ്നസ്സിന് നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ സ്യൂട്ടിനൊക്കെ. എന്തായാലും ഉഫ് ഗൈസ് നല്ല പണിയാട്ടോ ഓടാൻ. ഉഫ്, ഞാൻ ആദ്യമായിട്ടോ ഇത്രയൊക്കെ ഓടുന്നത്, കാരണം നമ്മളിതുവരെ ഓടിയിട്ടില്ല. പണ്ടുകാണ്ട് ഓടിയിട്ടുണ്ട്, അത് പണ്ടല്ലേ. എന്തായാലും ഉഫ് ഗൈസ് ഒരു മിനിറ്റ് ആവാറായി. എന്തായാലും ഒരു മിനിറ്റ് ആണ് നമുക്ക് ടൈം തരുന്നത്. എന്തായാലും നമുക്ക് രണ്ട് മിനിറ്റ് തരായിരുന്നു ഗൈസ്. എന്തായാലും ഇത്ര ഓടണ്ടേ ഗൈസ്, നമുക്ക് ഏറ്റവും നല്ല ഷോർട്ട് കട്ട് കയറാനാണ്. എന്തായാലും നമുക്കൊന്ന് ഓടി നോക്കാം. നല്ല പണിയാട്ടോ ഓടാൻ. എന്തായാലും ഇതിങ്ങനെ തന്നെ കുറേ പേരൊക്കെ ഈ കണ്ടന്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നമുക്കും കൂടി കിട്ടണ്ടേ, നമ്മളായിട്ട് തന്നെ ഗൈസ് കുറേ നീങ്ങുന്നത്. ഓക്കെ, ഉഫ് ഗൈസ് ഇനി കുറച്ച് സെക്കൻഡ്സും കൂടി ഉള്ളൂ നമുക്ക്. ഉഫ് ദൈവമേ, ഇതിൽ അവിടെ എത്തിയാൽ മതി. അവിടേക്ക് എത്തുമോ? ദൈവമേ പെടൂടെ, ഇനി 10 സെക്കൻഡ്സോ. ഓക്കെ, എത്തോട് ഓടറ ഓടറ ഈ ശിവൻ ഓടുന്നുമില്ല. ഓക്കെ, വീടിൻ്റെ അടുത്തെത്തി. ഓക്കെ, വീട്ടിലെത്തി. ഓക്കെ, എന്തായാലും ഇവിടം വരെ എത്തി. നമ്മൾ വീട് വരെ ഓടി. ഇതാണ് ഈസ് നമ്മുടെ വീട്. എന്തായാലും അടുത്ത് നോക്കാം ഈസ്. നമുക്ക് പറയുന്നത് എന്തോ എന്നാ 3 പേരെ കൊല്ലാനാ, 3 ഗ്യാങ്സ്റ്റേഴ്സിനെ കൊല്ലാനാ. എങ്ങനെ ഇടിച്ചു കൊല്ലണം എന്ന് തോന്നുന്നു. എന്തായാലും ഇടിച്ചു കൊല്ലുന്നൊക്കെയാണ് പറഞ്ഞത് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് അതൊന്ന് നോക്കാം. എന്തായാലും ഓക്കെ, ഇടിക്കളാ. ഓക്കെ, ഈ നമ്മുടെ ഫിറ്റ്നസ്സിനെ നോക്കുന്നതാണ്. എന്തായാലും ഇടി ഇടി. ഓക്കെ, നമ്മൾ ഇത് ഇതുവരെ ഇടിച്ചൊന്നും കൊന്നിട്ടില്ല ആരെയും. ഓക്കെ, അടി അടിക്കടാ. യെസ്, നമ്മുടെ ഹെൽത്ത് പോവാട്ടോ. ഓക്കെ ഓക്കെ, ആദ്യം ഒരാളെ കൊന്നു. എന്തായാലും ഗണ്ണ് വെച്ച് കൊല്ലലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഓ യെസ്, നമുക്ക് ഹെൽത്ത് ഒന്ന് കയറിയിട്ട് പോരെ. എങ്ങനെ? ഞാൻ കുറച്ച് കുറച്ചാണ് കയറുന്നത്. ഇതിൽ അടുത്ത് ഇവനെ ഇടിക്കാൻ നോക്കാം നമുക്ക്. ഓക്കെ ഓക്കെ, അത് പറ്റില്ല. ഓക്കെ എടേ എടേ. ഓക്കെ ഓക്കെ, ഇടി. ഓക്കെ, ഇവനെ ഇടിക്കാണ്. ഓ, നമ്മുടെ ഹെൽത്ത് നല്ലോണം പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അവനെ ആദ്യത്തെ ഇടി നമ്മൾ നോക്കാക്കിയിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തെ ഒരാളാണ് ഈ സ്ത്രീ. എന്തെങ്കിലും എന്നും തോന്നുന്നില്ല ഗൈസ്. നമ്മൾ സ്പൈഡർമാൻ വെറുതെ നാട്ടുകാരെ രക്ഷിക്കുന്നവനാണ് സ്പൈഡർമാൻ. ഇപ്പം നാട്ടുകാരെ കൊല്ലേണ്ട അവസ്ഥയായി. കൊള്ളാം. എന്തായാലും അടുത്ത് നമുക്ക് നോക്കാം കേട്ടോ എന്തുവാന്ന്. എന്നിട്ട് ഈ ജെറ്റ് പാക്ക് കണ്ടുപിടിക്കാനാ. കൊള്ളാം. എന്തായാലും ഗൈസ് എന്തിനാ നമ്മൾ തൊഴിലെ കഷ്ടപ്പെടുന്ന നമുക്കൊരു ബൈക്കിനെ അങ്ങ് സ്പോൺ ചെയ്യിപ്പിക്കണം. എന്തായാലും സ്പോൺ ചെയ്യിപ്പിക്കുന്നത് നല്ലതല്ലേ. സ്പോൺ ചെയ്യിപ്പിക്കരുത്, സിമെൻ്റിനെ വിളിച്ചിട്ട് പറയാം ഗൈസ്.
നമുക്ക് സിമിയാണ് ഇങ്ങനെ ഒരു ബൈക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിന് നല്ല ഇതിലും ബൈക്കാന്ന് തോന്നുന്നത്. ഇത് ഏതൊരയ്യോ, ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതിന്റെ പേരറിയാവുന്ന ഒരു കമന്റ് ചെയ്യുക. അതുപോലെ ഇതിന്റെ സീറ്റ് കോഡ് എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇതിന്റെ ബൈക്കിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ. ഇതിന്റെ സീറ്റ് കോഡ് എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ടാസ്ക് ആണ് ഇതിന്റെ സീറ്റ് കോഡ് എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിൽ ഇത് നമുക്ക് സിമിയം കൊണ്ട് തന്നെയാണ്. എന്തായാലും ഡെയിനി ഇത് ജംഗിളിനി എവിടെയാണ് കണ്ടുപിടിക്കുന്നത് ഗൈസ്. എന്തായാലും അത് നല്ല പണിയാണ്. എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. പറന്നെത്തിയിട്ട് ഇവിടെ റാമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചാടി തന്നെ. ഓ പെട്ടടാ, സ്പൈഡർമാൻ ചീം കുത്തി താഴെ നീ എന്തേലും ഇതാണല്ലേ. ഓക്കെ കുഴപ്പമില്ല. എന്തായാലും ആ ജെറ്റ് പാക്ക് കണ്ടുപിടിക്കുന്ന എന്തേലും ഒരു ക്ലൂ നമുക്ക് തരായിരുന്നു. പക്ഷെ നമുക്കൊരു ക്ലൂവും കിട്ടിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ എന്തായാലും നോക്കാം, ഇവിടെ കിടിലോട്ട് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. ഓക്കെ ഇവിടെ എവിടെയെങ്കിലും കാണുമോ ഗൈസ്? ജെറ്റ് പാക്ക് ആണ് നല്ല ടൈം എടുക്കുമെന്ന് തോന്നുന്നു. കാരണം കാടാണ്, കാടെല്ലാം ഒരേപോലൊക്കെയാണ് ഇരിക്കുന്നത്. ഗൈസ് ഈ ബൈക്കൊന്നും എനിക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പോലെ സൈക്കിളും സ്പോണ്ട് ചെയ്യും ഗൈസ്. എനിക്ക് അതേ നടക്കത്തുള്ളൂ. അല്ലേ വേണ്ട, നമുക്ക് ബൈക്കും കൊണ്ട് തന്നെ കണ്ടുപിടിക്കും. ബൈക്കിൽ നല്ല പെട്രോളുണ്ട്, അതുകൊണ്ട് അതുമാത്രമല്ല എനിക്ക് നല്ല ഓവർ സ്പീഡഡാണ്. ഓടാ ബൈക്ക് തന്നെ ഓടുന്നു ഗൈസ്. കൊള്ളാം, എങ്ങനെ കൊള്ളാം. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല. അതെന്താടാ അങ്ങൊരു സാധനം? ഓക്കെ അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അല്ല അല്ല അല്ല, അത് വേറെ ഇതാണ്. വിശത്ത് കുറേ നേരമായിട്ടോ എന്നൊക്കെ ഇത് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടുപിടിക്കാൻ വന്നാൽ എനിക്കൊരു മുട്ട മണി കിട്ടി. ഇതാ ഡിനോസറൊക്കെ വരുന്നു ഇവിടെ. വിശത്ത് ഒരു മണിക്കൂർ കഴിയാം കേട്ടോ. എനിക്കറിയത്തില്ല ഇത് തന്നെയാണ് ഈ സാധനം. വിശ്വ എന്തായാലും നമുക്ക് പുറത്തോട്ട് തരും. ഇവിടെ ഇതിൻ്റെ മുട്ടയൊക്കെ ആണ് സംഭവം. ഞാൻ പെടുവോ? എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചാൽ പിന്നെ അത് മതി ഗൈസ്. നമുക്ക് അതിന് വലിയൊരു ഇത് കൊടുക്കേണ്ടി വരും. കൊള്ളാം, ഞാൻ വല്ല ഷോ ഇറക്കാൻ നോക്കിയതാണ് ഗൈസ്. എന്തായാലും നമുക്ക് കിട്ടിയില്ല. വേറെ എന്തേലും ഒരു ബ്ലൂ കിട്ടുമോ നമുക്ക് നോക്കാം കേട്ടോ. അല്ല എന്തായാലും ബൈക്ക് എടുത്തിട്ട് പുറത്തിറങ്ങാം. ഇല്ലേ പിന്നെ നമ്മളെ കൊല്ലും ഗൈസ്. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സൗണ്ട് കേട്ടോ. എന്തായാലും ഷെഡൊക്കെ കടന്നടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത് എനിക്കറിയത്തില്ല എന്തുവാന്ന്. ഓക്കെ ഈ വഴിയായിരുന്നു ഗൈസ്. എന്തായാലും ഈ വഴിയാണ് തോന്നുന്നു നമ്മുടെ ഗേറ്റ് ഉള്ളത്. ഗൈസ് ഒന്നും മനസ്സിലാകുന്നില്ല ഗൈസ് എനിക്ക് എന്താണ് പറ്റിയത്. ആ ഓക്കെ, ഓഫ് ഗേറ്റൊക്കെ ഓട്ടോമാറ്റിക്കലി തുറക്കും ഗൈസ്. അതങ്ങനെയാണ്. ഓക്കെ ഓ, ഇതിൻ്റെ പേര് ജുറാസിക് വേൾഡ് ഗൈസ്. എനിക്കത് ഞാൻ കുറേ നേരം ആലോചിക്കായിരുന്നു. ഇതിലും ഗൈസ് നമുക്കൊന്ന് നോക്കട്ടോ. ഓഫ് എനിക്ക് പറ്റുന്നില്ല ഗൈസ്. നമുക്ക് ക്ലൂ നോക്കാം ഗൈസ്. എന്തെന്നാൽ അഞ്ച് മരങ്ങളുടെ ഇടയിൽ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അഞ്ച് മരങ്ങളുടെ ഇടയിൽ എന്തായാലും അഞ്ച് മരങ്ങളുടെ ഇടയിൽ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇത് നല്ല ലോങ് വീഡിയോ ആകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും അഞ്ച് മരങ്ങളുടെ ഇടയിൽ ഇവിടെ അഞ്ച് മരം ഒരുമിച്ച് അങ്ങനെ നിൽക്കുന്ന ഞാൻ ഇതുവരെ കണ്ടില്ല. നമുക്കൊന്നുകൂടെ പോയി നോക്കാം ഗൈസ്. എന്തായാലും അത് നല്ലൊരു ഇതാണ്, അഞ്ച് മരങ്ങളുടെ ഇടയിലല്ലേ. സോ നമ്മൾ സൂക്ഷിച്ച് പോകണം. ഓക്കെ ഇവിടെ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്തായാലും അഞ്ച് മരങ്ങളുടെ ഇടയിലല്ലേ. നമുക്ക് നോക്കാം ഗൈസ്. കുറച്ച് നേരം നോക്കിയിട്ടാണ് നമുക്ക് സാധനം കിട്ടി. ഇത് ഇവിടെ ആണെങ്കിൽ ഒരു വ്യത്യസ്തമായ സംഭവം കണ്ടതാ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്, അഞ്ച് മരങ്ങളുടെ ഇടയിൽ ഇതാണ് ഇവർ ഉദ്ദേശിച്ചത് അല്ലേ. സോ നമുക്ക് ബാക്കിൽ കൂടെ ഒന്ന് വന്ന് നോക്കുകയാൽ മതിയായിരുന്നു. ഇതിൽ നമുക്ക് കൊള്ളാം. എന്തായാലും അയ്യോ അടുത്ത കാര്യം നോക്കാൻ മറന്നു കേട്ടോ. അടുത്ത് ഇവർ പറയുന്നത് എന്തോ ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് പോകണമെന്നാണ്. സ്പൈഡർമാൻ ഒരിക്കലും ബിൽഡിംഗ് ഉയരത്തെ പേടിക്കില്ല. എന്തായാലും ഈ ലോസ് ഏഞ്ചൽസിലെ ഏറ്റവും വലിയ ബിൽഡിങ് നമ്മൾ അന്ന് നോക്കിയതാണ്. എന്തായാലും അന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ചടിച്ചില്ലേ നമ്മുടെ ലംബോർഗിനി. എന്തായാലും ആ സ്ഥലം ബൈക്ക് നില അവിടെ കിടക്കട്ടെ. ഓക്കെ ബൈക്കിനി നമുക്ക് വേണ്ടത്. എന്തായാലും ഉയരത്തെ പേടിക്കരുത് സ്പൈഡർമാൻ. അങ്ങനെയാണ് നമ്മുടെ അല്ലെങ്കിൽ അല്ല സ്പൈഡർമാനും അങ്ങനെയാണല്ലോ. ഓക്കെ ഉയരത്തെ ഒരിക്കലും സ്പൈഡർമാൻ പേടിക്കത്തില്ല. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. നമ്മൾ അന്ന് കയറി അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് നമ്മൾ ഇന്നും നിന്നിട്ടുള്ളത്. എന്തായാലും ഉഫ് ഒക്കെ എനിക്കാണെങ്കിൽ ചെറിയൊരു പേടിയില്ലാതില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ എന്തായാലും ഇച്ചിരി ഫ്രണ്ടിലോട്ട് നിൽക്കണം എന്ന് തോന്നുന്നു. നോക്കി എന്തായാലും ഇത്ര മതിയല്ലേ. ഓക്കെ എന്തായാലും ഉയരത്തെ ഇങ്ങനെ നോക്കി രണ്ട് മിനിറ്റ് നിൽക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം. എന്തായാലും സിറ്റി കൊള്ളാമല്ലേ, നമ്മുടെ സിറ്റി കൊള്ളാമല്ലേ. നമുക്ക് നമ്മുടെ പഴയ വീട്, പിന്നെ നമ്മുടെ ഹോസ്പിറ്റൽ, ഊഫ് പിന്നെ വലിയ വലിയ ബിൽഡിങ്സ്. ശിവനങ്ങാണ് ഇവിടെ എന്തെങ്കിലും ഷോ ഇറക്കിയ നമ്മൾ ഫുൾ താഴെ കിടക്കത്തതേ ഉള്ളൂ. എന്തായാലും ഇനി നമുക്ക് അടുത്ത ടാസ്ക് നോക്കാം. എന്തായാലും അടുത്ത ടാസ്ക് നോക്കട്ടെ നമുക്ക്. ഈ ടാസ്ക് ഇവിടെ നിന്ന് നിൽക്കത്തില്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എന്തായാലും എന്തുവാന്ന് വെച്ചാൽ പോലീസിന് ഒരു സ്റ്റാറ്, നമ്മൾ വാണ്ട സ്റ്റാർ വാങ്ങിച്ചിട്ട് അവിടെ പോലീസിൻ്റെ കയ്യിൽ നിന്ന് മരിക്കാതെ അവരുടെ പോലീസ് സ്റ്റേഷൻ്റെ മതിൽ ചാടണമെന്നാണ് പറയുന്നത്. കൊള്ളാം ഗൈസ്. സ്റ്റാർ വാങ്ങാൻ ഈസിയാണ്, പക്ഷെ മതിൽ ചാടാൻ പറ്റുമോന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം പെടുമായിരിക്കും. ഓക്കെ നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും ഇത് നല്ല എഡിറ്റ് ചെയ്യാനൊക്കെ കാണാൻ കാരണമുണ്ട്. എന്തായാലും നല്ല എഡിറ്റ് ചെയ്യാൻ കാരണങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. എന്തായാലും ഓക്കെ നിങ്ങൾക്കറിയാലോ, കാരണം ഇത് കുറേ നേരം ലെന്തായിട്ടുണ്ട് ഈ വീഡിയോ. ഇതിപ്പോൾ തന്നെ 9 മിനിറ്റൊന്നും അല്ല, ഇതിപ്പോൾ തന്നെ 70 മിനിറ്റിക്കുള്ള 17 മിനിറ്റിക്കുള്ള. എന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ വീട് അവിടെ. പോലീസ് സ്റ്റേഷൻ്റെ വീട് അവിടെ ആയിരുന്നു. ഓ അവിടെ ആയിരുന്നില്ലേ. ഓക്കെ എന്തായാലും പോലീസ് സ്റ്റേഷൻ അങ്ങോട്ടാണ്.
നമ്മുടെ പഴയ വീട് പുതിയ വീടും കൊട്ടല്ലേ, എന്തായാലും പോലീസ് സ്റ്റേഷൻ അവിടാണ്. എന്തായാലും ഫുഫ് നല്ല ടൈം എടുക്കും കേട്ടോ. എന്തായാലും ഉയരത്തെ പേടിക്കരുത് സ്പൈഡർമാൻ, ഒരിക്കലും ഉയരത്തെ പേടിക്കാൻ പാടില്ല. എന്തായാലും ഓ എയർപോർട്ട് കിടക്കുന്നുണ്ടോടാ, ഫ്ലൈറ്റൊക്കെ കിടക്കുന്നുണ്ട്. കൊള്ളാമല്ലേ, അല്ലേ ഗൈസ് കൊള്ളാമല്ലേ. ഫ്ലൈറ്റ് തിരിഞ്ഞ ഫ്ലൈറ്റ് ഗെയിമുകാർ തിരിച്ചിട്ടാ, കൊള്ളാം കൊള്ളാം ഗൈസ്, നല്ലതാ. ഫ്ലൈറ്റ് തിരിച്ചിട്ടല്ലേ, അങ്ങനെ തോന്നുന്നു ഗൈസ് എനിക്ക്. എന്തായാലും നമ്മളെന്തായാലും പോലീസ് സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഒരാളെ കൊന്ന് നമ്മളെ മരിക്കാതെ വേണമെന്നാണ് പറയുന്നത്. എന്തായാലും ഓ ഇവിടെ മരിക്കാൻ ആൾക്കാർ റെഡി ചെയ്ത് നിൽക്കുകയാണ് സംഭവത്തിൽ. ഓ ഓക്കെ, എന്തായാലും നമ്മൾ ഗണ്ണ് വെച്ച് കൊല്ലണം, കാരണം ഗണ്ണ് വെച്ച് കൊന്നാലേ നമുക്ക് സ്റ്റാർ കിട്ടത്തുള്ളൂ. എന്തായാലും ഓക്കെ, ഒരു സ്റ്റാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവരുടെ മതിൽ ചാടണമെന്നാണ് പറയുന്നത്. നമുക്ക് പറ്റുമോ മതിൽ ചാടാൻ, നമുക്ക് കഴിയുമോ ഗൈസ്? നിങ്ങൾ കമൻറ്റ് ചെയ്യും മതിൽ ചാടാൻ നമുക്ക്. ഓ ഓക്കെ കഴിയും. ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്തായാലും നമ്മൾ മരിക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയത്തില്ല, നമ്മളെന്തായാലും ഇപ്പം ചത്തുവാ ഗൈസ്, എനിക്കറിയാം. ഇപ്പം ഞാൻ പത്ത് പത്ത് മിനിറ്റ് ആയോ? ഓക്കെ ഓ ഓക്കെ, നമ്മളെന്തായാലും ഓടണം. ഇതിൽ ഗൈസ് നമുക്ക് രക്ഷപ്പെട്ടിട്ട് കാണാം. ഗൈസ് സ്റ്റാറിന്ന് പെട്ടെന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് ഇനി ഷൂട്ട് റെഡി ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, യുവർ ഷൂട്ട് ഈസ് റെഡി ടു വിയർ. എന്തായാലും സ്പൈഡർമാൻ ഇപ്പോൾ വന്ന് നമുക്ക് ഷൂട്ട് തരുമെന്നാണ് പറയുന്നത്. അയ്യോ ഗൈസ് എനിക്ക് അറിയത്തില്ല. ഓക്കെ എന്തുകൊണ്ട് പറയുന്ന ശേഷം ഞാൻ എന്റെ സ്യൂട്ട് നിനക്കെന്നെ തരാമോ? എനിക്ക് ആദ്യമായിട്ട് എന്റെ സ്യൂട്ട് ഒക്കെ ഒരാൾക്ക് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നീയാണ് സെലക്ട് ചെയ്തത്, അപ്പൊ എന്റെ സ്യൂട്ട് നിനക്കാണ് മോനെ. ഗൈസ് നിങ്ങളിത് കണ്ട ഗൈസ്, എനിക്ക് സ്യൂട്ട് കിട്ടി. അത് സ്പൈഡർമാൻ്റെ കിട്ടില്ല സ്യൂട്ടാണ് കിട്ടിയിരുന്നത്. ഗൈസ് എൻ്റെ ഡ്രസ്സിന് ചേരുമല്ലേ. ഓക്കെ, നമുക്ക് മെസ്സേജ് വന്ന് സ്യൂട്ട് കിട്ടിയത്. ഗൈസ് സ്പൈഡർമാൻ്റെ സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. ഗൈസ് നമുക്ക് സ്പൈഡർമാൻ വന്ന് സ്യൂട്ട് തന്ന് നിങ്ങൾ കണ്ടല്ലേ, ഓടെ കിടിലോ. ഗൈസ് ഞാൻ ആദ്യമായിട്ട് ഈ ലോസ് ആഞ്ചലസ് സ്പൈഡർമാനെ കാണുന്നത്. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അപ്പോൾ ഇത്രയും കണ്ടത് നല്ല മനുഷ്യൻ. നന്ദി, നമസ്കാരം പറഞ്ഞ വീഡിയോ എൻ്റെ പിയാണ്. ഉഫ് മോനെ നല്ല ടൈം എടുത്തോട്ടോ, എനിക്ക് എന്നാൽ ദേഹത്ത് നല്ല വേനാണ്, കാരണം ഉറക്കത്തിൽ നിന്ന് ഞാൻ കുറച്ച് നേരമായിട്ട് എണ്ണിട്ടിട്ട് അതുപോലെ ഫുഡും കുറച്ച് കഴിച്ചുള്ളായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ദി വേ, നമ്മൾ സ്പൈഡർമാൻ വന്നപ്പോൾ ആർക്ക് നിങ്ങൾക്ക് ഏത് ക്യാരക്ടറാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഡി സി ഫാനാണോ, ആണെങ്കിൽ ചുമന്ന അല്ലെങ്കിൽ പിന്നെ ബ്ലാക്ക് എടുത്താൽ മതി, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തു കഴിച്ചു. എന്തായാലും ഫൈക്ക് നമുക്ക് വേണം കഴിച്ചു. എന്തായാലും ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് സബ് ഫൈക്ക് ആകുമോ എന്തെല്ലാം എനിക്കറിയില്ല. എന്തായാലും ലൈക്ക് ടാർഗറ്റ് 15 ലൈക്സ് ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കഴിയും 15 ലൈക്സ് മതി കേസ് നമുക്ക് ഈ വീഡിയോയിൽ. എന്തായാലും അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ നമുക്ക് ആർ പി നോക്കാം, എന്തായാലും റോബ്ലോക്സ് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.